സ്നേഹമുള്ളവരെ, ഇനി പറയാൻ പോകുന്നത് ഓരോ ഐറ്റത്തിൻ്റെയും നിബന്ധനകളാണ്. അതിന് മുമ്പായിട്ട് പൊതുവായിട്ടൊരു സംശയം വരാവുന്നതാണ്. ഓരോ ഐറ്റത്തിലും മൂന്ന് എൻട്രിയാണ് എന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് അടുത്ത് പറയാൻ പോകുന്നത് പുഞ്ചിരി മത്സരമാണ്. പുഞ്ചിരി മത്സരത്തിൽ കുറേ കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, സാധാരണ നിലയിൽ നമ്മൾ ഫൊറോന തലത്തിൽ മത്സരം നടത്തുമ്പോൾ ഒരിടവകയിൽ നിന്ന് ആദ്യം അവിടെ ഇടവകയിൽ മത്സരം നടത്തും, അതിനുശേഷമാണല്ലോ ഫൊറോനയിലേക്ക് തരിക. ഫൊറോനയിൽ നിന്നും ഫസ്റ്റ് കിട്ടുന്ന രണ്ട് പേരാണ് നമ്മൾ രൂപതയിലേക്ക് പോകുക എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള മത്സരങ്ങളോ ക്രമീകരണങ്ങളോ നല്ലൊരു സെലക്ഷൻ നമ്മുടെ ഇടവക തലത്തിൽ നടത്തും. ഉദാഹരണമായിട്ട് പുഞ്ചിരി മത്സരം നടത്തുമ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ടുള്ള കാര്യങ്ങൾ ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ആ എൻട്രികളാണ് നമ്മുടെ ഫൊറോനയിലേക്ക് തരേണ്ടത്. ഇനി ഓരോ ഐറ്റത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പുഞ്ചിരി മത്സരം, പുഞ്ചിരി മത്സരം ഒന്നാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികൾക്കാണ്. പഠിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അത് എൽ കെ ജിയിൽ, യു കെ ജിയിൽ, അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആക്കാം പുഞ്ചിരി മത്സരം. ഓക്കെ, അതിന് 15 സെക്കൻഡിൽ കൂടരുത് വീഡിയോ. വളരെ മനോഹരമായി ഹൃദ്യമായി പുഞ്ചിരിക്കുന്ന വീഡിയോകൾ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല വീഡിയോ. ഓക്കെ, 15 സെക്കൻഡിൽ കൂടരുത് വീഡിയോ. അപ്പം ഇതിലും കുറേ കുഞ്ഞുങ്ങളുണ്ടാകും. ഇടവക തലത്തിൽ നിങ്ങൾ മത്സരങ്ങൾ നടത്തുക, അതിനുശേഷം അതിലത്തെ ഏറ്റവും ബെസ്റ്റ് മൂന്ന് എൻട്രികൾ നിങ്ങൾ ഫൊറോനയിലേക്ക് തരും. രണ്ടാമത്തെ ഐറ്റം ബൈബിൾ കഥ പറയാം. അത് ഒന്നാം ക്ലാസ്സുകാർക്കുള്ള മത്സരമാണ് ബൈബിൾ കഥ പറയാം. ബൈബിൾ കഥ പറയലിന് 4 മിനിറ്റാണ് മാക്സിമം. വളരെ ഭംഗിയായിട്ട് ബൈബിൾ കഥ പറയുക. ബൈബിളിലെ ഏത് ഭാഗമാണ് പറയുന്നത് അത് കൃത്യമായിട്ട് ഏറ്റവും ആദ്യം പറയാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേര് പറയാം, അതുപോലെ തന്നെ ക്ലാസ് വേണമെങ്കിൽ പറയാം. പറഞ്ഞോട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല. എഡിറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യുന്നൊരു പരിപാടീൻ്റെ പോസ് ചെയ്ത് നിർത്തിയിട്ട് പറയുന്നു, അങ്ങനൊരു പരിപാടി നമുക്കില്ല. ഓക്കെ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. 4 മിനിറ്റാണ് ബൈബിൾ കഥ പറയൽ. അത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം പ്രച്ഛന്ന വേഷ മത്സരം. അതിനും ഇതുപോലെ തന്നെ 15 സെക്കൻഡാണ് അതിനും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. പ്രച്ഛന്ന വേഷ മത്സരത്തിന് ഏതാനും ചില കാര്യങ്ങൾ, ബൈബിളിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധരോ അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രച്ഛന്ന വേഷമാണ് അവതരിപ്പിക്കേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രച്ഛന്ന വേഷത്തിൽ സംസാരിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടാകാറില്ല. നമ്മൾ വെബ് ഫെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ പ്രച്ഛന്ന വേഷമായിട്ട് വേഷമിടുന്ന വ്യക്തിക്ക് സംസാരിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. ഓക്കെ, അപ്പോൾ ബൈബിളിലെ കഥാപാത്രങ്ങളാകാം, അല്ലെങ്കിൽ വിശുദ്ധരായിരിക്കാം, ഒരു പക്ഷേ സ്നാപയോഹന ഇനി അതിൻ്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് ക്രമീകരിക്കാം. വീടിൻ്റെ അകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലോ മരുഭൂമിയുടെ പോലെ ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒക്കെ സ്നാപയോഹനാൻ പ്രസംഗിക്കുന്നു, അതുപോലെയുള്ള ഒരു വാക്ക് പറയാവുന്നതാണ്. വാക്കല്ല, ഒരു സെൻറ്റൻസ് പറയാവുന്നതാണ്. അപ്പോൾ കഥാപാത്രങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമുണ്ട്. പശ്ചാത്തലം വളരെ അതിൻ്റെ വിലയിരുത്തലിൻ്റെ ഒരു മാനദണ്ഡമാണ് എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. പങ്കെടുക്കുന്ന വ്യക്തികൾ വ്യക്തമായിട്ട് കാണുന്ന തരത്തിലായിരിക്കും. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിശാചുബാധിതൻ അകലേന്ന് കയറി വരുന്നു, ഇവിടെ വരുന്നത് കാണിക്കുന്നു. അപ്പോൾ പക്ഷേ എല്ലാം ഫുൾ കവർ ചെയ്യാവുന്ന തരത്തിലായിരിക്കണം എടുക്കേണ്ടത്. പക്ഷേ എടുക്കുന്ന ക്യാമറയുടെ പൊസിഷൻ അച്ഛൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രച്ഛന്ന വേഷം മത്സരത്തിന് പറയാനായിട്ട്. അടുത്തത് മൂന്നാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിൾ മനഃപ്പാഠം പറയാം. അതാണ് മൂന്നാം ക്ലാസ്സുകാർക്കുള്ള മത്സരം. അത് 1 മിനിറ്റാണ്, 60 സെക്കൻഡ് സമയം അതാണ് മാക്സിമം ഉള്ളത്. ഓക്കെ, വീഡിയോ എഡിറ്റ് ചെയ്യുകയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോസ് ചെയ്യുകയോ പാടുള്ളതല്ല. വളരെ കൃത്യമായിട്ടത് ശ്രദ്ധിക്കണം. ബൈബിളിലെ ഏത് ഭാഗമാണ് പറയാനായിട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിരിക്കണം. ബൈബിൾ മനഃപ്പാഠം പറയൽ 1 മിനിറ്റ് കൊണ്ട് ഭംഗിയായിട്ട് ആരോഹണ അവരോഹണ ക്രമങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. വളരെ മനോഹരമായിട്ട് മനഃപ്പാഠം പറയാം. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. നോക്കി വായിക്കരുത്, ശ്രദ്ധിക്കണം, നോക്കി വായിക്കരുത്. മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ബൈബിൾ മനഃപ്പാഠം പറയും. അടുത്തത് 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം. അവർക്കുള്ളത് ബൈബിൾ വായനയാണ്.
ബൈബിൾ വളരെ മനോഹരമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെയും ഇതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ അയയ്ക്കുക. ബൈബിളിനുള്ള ഭാഗം പാസേജ് ഇതാണ്, കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1 13 1-13 വാക്യങ്ങൾ, അതാണ് ബൈബിൾ വായനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുക. അതും ഇതുപോലെ തന്നെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 1 Corinthians 13:1-13. ഓക്കെ, അതാണ് ബൈബിൾ ഭാഗം. അടുത്ത ക്ലാസ് 5th class. 5th classനുള്ള മത്സരം 3 acts. 3 acts 5 minutes സമയം. അതും ഇതുപോലെ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾ അയച്ചിരിക. ബൈബിളിലെ ഏത് ഭാഗമാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കണം. ബൈബിളിലെ ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. 3 acts മറ്റുള്ള മാനദണ്ഡങ്ങളിലെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അത് അനുസരിച്ച് തന്നെ ചെയ്യണം. ബൈബിളിലേത് ഭാഗമാണെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കണം. 5 minutes സമയം 3 acts. അടുത്തത് 6th class. 6th classുകാർക്കും പ്രച്ഛന്ന വേഷ മത്സരം തന്നെയാണ്. നേരത്തെ തന്നെ പ്രച്ഛന്ന വേഷ മത്സരത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിന് ബാധകമാണ്. 15 seconds ഉള്ളത്. കഥാപാത്രങ്ങൾ ബൈബിളിലെ കഥാപാത്രങ്ങളോ വിശുദ്ധരോ ആയിരിക്കണം. കഥാപാത്രങ്ങൾക്ക് സംസാരിക്കാം. പശ്ചാത്തലം മാനദണ്ഡമായിട്ടെടുക്കുന്നതാണ്. പങ്കെടുക്കുന്നവരെ വ്യക്തമായിട്ട് കാണാവുന്ന തരത്തിലായിരിക്കണം. കഥാപാത്രങ്ങൾക്ക് മൂവ് ചെയ്യാം, കഥാപാത്രങ്ങൾക്ക് സംസാരിക്കാം. ഇത്രയും കാര്യങ്ങൾ പ്രച്ഛന്ന വേഷത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് വാർത്ത. അടുത്തത് 7th class മത്സരമാണ് പ്രസംഗ മത്സരം. പ്രസംഗ മത്സരം 5 minutes സമയമാണ്. 5 minutes സമയമാണ് പ്രസംഗ മത്സരത്തിന്. പ്രസംഗ മത്സരത്തിന് വിഷയം ശ്രദ്ധിച്ചു നോക്കണേ. വിഷയം കുടുംബം, ക്രിസ്തു സ്നേഹത്തിൻ്റെയും സുവിശേഷ മൂല്യങ്ങളുടെയും വിളനില, ഇതാണ് പ്രസംഗത്തിൻ്റെ വിഷയം. ഓക്കെ, അച്ഛനൊന്നുകൂടി പറയാം. കുടുംബം, ക്രിസ്തു സ്നേഹത്തിൻ്റെയും സുവിശേഷ മൂല്യങ്ങളുടെയും വിളനില. അടുത്തത് 8th classുകാർക്കുള്ള മത്സരമാണ്. 8th classുകാർക്കും 3 acts മത്സരം തന്നെയാണ്. 3 acts മത്സരത്തിന് നേരത്തെ പറഞ്ഞ അതേ നിയമാവലികൾ തന്നെയാണ്. ബൈബിളിലെ ഏത് ഭാഗമാണ് എന്ന് ആദ്യമേ വ്യക്തമാക്കണം. 5 minutes സമയമാണ് 3 acts ഉള്ളത്. അടുത്തത് 9th classുകാർക്കുള്ള മത്സരമാണ്. ഏറെ മനോഹരമായിട്ടുള്ള ഒരു മത്സരമാണ് 9th classുകാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ടിങ്ങാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ് 5 minutes സമയമാണുള്ളത്. 5 minutes. ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് ന്യൂസ് റിപ്പോർട്ടിങ്ങിന് എഡിറ്റിംഗ് അനുവദിക്കുന്നതാണ്. ഓക്കെ, ബൈബിളിലെ ഏതെങ്കിലും അത്ഭുതമോ രോഗശാന്തിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ എന്തെങ്കിലും സംഭവങ്ങൾ ഒക്കെ ആകാം നിങ്ങൾ ഇതിലെ ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ വരേണ്ടത്. പക്ഷേ പ്രിഫറബിളി ബൈബിളിൽ ഏത് എടുത്താലും പ്രശ്നമുള്ള കാര്യമില്ല. പുതിയ നിയമത്തിൽ നിന്നായിരുന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് അച്ഛൻ വിചാരിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗം, യേശുവിൻ്റെ അത്ഭുതങ്ങൾ, രോഗശാന്തി, അങ്ങനത്തുള്ള കാര്യങ്ങളായിരിക്കും ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഒരു വിഷയത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിൽ, അത് വളരെ ഡ്രമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലൊക്കെ ആകാം അതിൽ നിങ്ങളെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്താം. ഇനി ഇതിൽ ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ ന്യൂസ് വായിക്കുന്ന ആളാണ് ഈ പറയുന്ന 9th classിലുള്ള വ്യക്തിയാകേണ്ടത്, വിദ്യാർത്ഥിയാകേണ്ടത്. ന്യൂസ് വായിക്കുന്ന ആൾ, ഒന്നിൽ കൂടുതൽ വ്യക്തികളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് സ്റ്റുഡിയോയിൽ നിന്നും ഒരു സ്ഥലത്ത് റിപ്പോർട്ടർ പോയിരിക്കുന്നു, ആ റിപ്പോർട്ടറിലേക്ക് പോകാം, എന്നിട്ട് ആ റിപ്പോർട്ടർ സംസാരിക്കുന്ന തരത്തിൽ അച്ഛനൊരു ഒരു ഉദാഹരണം പറയാം. അച്ഛൻ കണ്ട ഒരു വീഡിയോ, കാനായിലെ കല്യാണ വിരുന്നാണ് അതിൽ സംഭവിച്ചത്. ഇത്രയേ ഉള്ളൂ അതിൽ പറയുന്ന കാര്യമാണ്. ഇവിടെ വെള്ളം വീഞ്ഞായി മാറിയ ഒരു അത്ഭുതം നടക്കുകയാണ്, ഞങ്ങൾ ഇന്ന പ്രതിനിധി ചേരുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് നടക്കുന്നത്, കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. ഉടനെ തന്നെ അവിടെ ഫീൽഡിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾ ആണ് പറയുന്നത് ഇന്ന ഫരിസേൻ്റെ വീട്ടിൽ ഇവിടെ നടന്നു, ഇവിടെയാണ് നടന്നത്, ഞാനിവിടെ നിൽക്കുകയാണ്, ഇവിടെ വെള്ളം കോരിയ പരിചാരകരുത് ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ആ വെള്ളം കോരിയ ആ കൽബരണിയാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു ആളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ വെള്ളം കോരിയത്? അതെ. അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇനി ആ വെള്ളം വീഞ്ഞായി മാറിയ വെള്ളം, അത് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഇതാണ് വീഞ്ഞായി മാറിയ വെള്ളം, ഇത് നന്നായിട്ട് നല്ല വീഞ്ഞ് തന്നെയാണിത് എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു അച്ഛൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമല്ല, മറ്റൊരു ഉദാഹരണം ലാസറിനെ ഉയർപ്പിക്കുന്നത് ചെയ്യാവുന്നതാണ്.
നാസറിൻ്റെ കുഴിമാടത്തിന് മുമ്പിൽ നിൽക്കുന്നത്. സ്റ്റുഡിയോയിൽ ഒരാൾ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു, വിശദാംശങ്ങളെല്ലാം തന്നെ പറയുന്നു, അത് കഴിഞ്ഞ ശേഷം വിശദാംശങ്ങൾ ഇപ്പുറത്തേക്ക് മാറി പറയുന്നു. അത്തരത്തിലാകാം. ഇനി അതല്ലെങ്കിൽ ന്യൂസ് വായിക്കുന്ന വ്യക്തിക്ക് തന്നെ, റിപ്പോർട്ട് വായിക്കുന്ന ന്യൂസ് സ്റ്റുഡിയോയിലിരുന്ന് വായിക്കുന്ന വ്യക്തിക്ക് തന്നെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാവുന്ന അത്തരത്തിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് എഡിറ്റിംഗ് അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞത്. 5 മിനിറ്റ് സമയമാണ് ഉള്ളത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാം. ഇനി അതല്ല, വലിയൊരു ക്രൗഡിനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ഒരു ബുദ്ധിമുട്ടില്ല. സ്റ്റുഡിയോയിൽ നിന്നും റിപ്പോർട്ടറിലേക്ക് പോകുമ്പോൾ ഇതേ ആൾക്ക് തന്നെ റിപ്പോർട്ടറായിട്ടും ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അതല്ല, വേറെ ആളെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്, അതിനും പ്രശ്നമില്ല. ചാനലിന് ഒരു പേരുണ്ടാകണം, സ്വാഗതം പറയണം, സമാപനവും പറയണം. ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര് പറയാം, പുറമേ നിന്നുള്ള ചാനലിൻ്റെ അല്ല, ഉദാഹരണമായിട്ട് റൂഹ ചാനൽ അല്ലെങ്കിൽ കാന ചാനൽ, അങ്ങനെയുള്ള ഏതെങ്കിലും പേര് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരേ ഐറ്റത്തിൻ്റെ തന്നെ, ഒരേ സംഭവത്തിൻ്റെ തന്നെ റിപ്പോർട്ടിംഗ് ആകണം എന്നില്ല. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുടെ റിപ്പോർട്ടിംഗ് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം, പക്ഷേ 5 മിനിറ്റ് സമയമാണുള്ളത്. എഡിറ്റിംഗ് അനുവദിക്കുന്നതാണ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പശ്ചാത്തല സംഗീതം അനുവദിക്കുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടില്ല അക്കാര്യത്തിൽ. ഇനി സ്റ്റുഡിയോയിലിരിക്കുന്ന വ്യക്തി, സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ടേബിളിൽ ഇരുന്നു കൊണ്ടാകാം, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് മൂവ് ചെയ്തിട്ട് സംസാരിക്കുന്നവർക്കാകാം. സ്റ്റുഡിയോയിലിരിക്കുന്ന വ്യക്തിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പേപ്പർ ഉപയോഗിക്കാം. കാരണം ഒരുപക്ഷെ ന്യൂസ് റിപ്പോർട്ടിംഗ് ആദ്യമേ നടത്തുന്ന വ്യക്തിക്ക് ലാപ്ടോപ്പിൽ നോക്കിയോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയോ അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിച്ചിട്ട്, ഇനി അതല്ല നടക്കുന്ന തരത്തിലാകാം, ഇരിക്കുന്ന തരത്തിലാകാം, നിന്നുകൊണ്ടാകാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റുഡിയോയിലിരിക്കുന്ന ആൾക്കാവും. മറ്റുള്ള വ്യക്തികൾക്ക് റിപ്പോർട്ടറിലേക്ക് പോകുമ്പോഴും ഇതേ വ്യക്തി തന്നെ പോകുന്നതാണ് നല്ലത്. ഇനിയല്ല വേറൊരാൾ ഉപയോഗിക്കണേ ഉപയോഗിക്കാം, പക്ഷേ ഈ 9-ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കണം, അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളായിരിക്കണം. 9-ാം ക്ലാസ്സിന് മേലെയുള്ള 10-ലോ 12-ലോ പഠിക്കുന്ന വലിയ ആൾക്കാരാകരുത് റിപ്പോർട്ടറായിട്ട്, 9-ാം ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളായിരിക്കണം പ്രിഫറബിളി. ഇനി അതല്ലെങ്കിൽ 9-ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കണം. അപ്പോൾ കൂടുതൽ പേരെ അതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെ റിപ്പോർട്ടർക്ക്, അതുപോലെ തന്നെ സ്റ്റുഡിയോയിലിരിക്കുന്ന വ്യക്തിക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. അടുത്തത് 10-ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളത്, അത് സങ്കീർത്തന ആലാപനം. സങ്കീർത്തന ആലാപനം 5 മിനിറ്റ് സമയമാണ് അതിനുള്ളത്. സങ്കീർത്തന ആലാപനം, ഏത് സങ്കീർത്തനമാണ് നിങ്ങൾ ആലപിക്കുന്നത് എന്നുള്ള കാര്യം അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. എന്നിട്ട് അതിന് ഒരു സങ്കീർത്തനത്തിൻ്റെ ആ ഒരു അത്രയും ഭാഗം ട്യൂൺ ചെയ്ത് മനോഹരമായിട്ട് ആലപിക്കുക, അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ട്യൂൺ നൽകുമ്പോൾ സങ്കീർത്തനത്തിലെ ഏതാനും വാക്കുകൾക്ക് ട്യൂണിന് വേണ്ടിയിട്ട് മാറ്റം വരുത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ സാധാരണ നിലയിൽ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്തിന് മാറ്റം വരുത്താൻ പാടുള്ളതല്ല. ട്യൂൺ നൽകുമ്പോൾ ഏതാനും ചില വാക്കുകൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ലിറിക്സ് എല്ലാം തന്നെ ബൈബിളിൽ നമ്മുടെ സങ്കീർത്തന ഭാഗമായിരിക്കണം അതിൻ്റെ ലിറിക്സ്, ഏത് ഭാഗമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിരിക്കുകയും വേണം. ബേസിക്കലി സങ്കീർത്തനം ഗാനരൂപത്തിൽ ആലപിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. സങ്കീർത്തനം ഗാനരൂപത്തിൽ, അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ വാക്കുകൾ മാറ്റാൻ പാടുള്ളതല്ല. ട്യൂൺ ചെയ്യുമ്പോൾ ഏതാനും വാക്കുകൾ മാറ്റണമെങ്കിലല്ല മാറ്റാം, ഇല്ലെങ്കിൽ സങ്കീർത്തനം ഗാനരൂപത്തിൽ ആലപിക്കുന്നു, ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ. പശ്ചാത്തല സംഗീതം അനുവദിക്കുന്നതല്ല. ഇൻസ്ട്രുമെൻസോ മറ്റു കാര്യങ്ങളൊന്നും വായിക്കാൻ പാടുള്ളതല്ല. എങ്ങനെയാണോ പാടുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് റെക്കോർഡിംഗ് വേണ്ടത്. അടുത്തത് 11-ാം ക്ലാസ്സിലേക്കുള്ള മത്സരമാണ്. 11-ാം ക്ലാസ്സിലേക്കുള്ളത് ഷോർട്ട് ഫിലിം മത്സരമാണ്. ഷോർട്ട് ഫിലിമാണ് 11-ാം ക്ലാസ്സിലേക്കുള്ള മത്സരം. 7 മിനിറ്റ് സമയമാണ് ഷോർട്ട് ഫിലിമിനുള്ളത്. 7 മിനിറ്റ് സമയം എഡിറ്റിംഗ് അനുവദിക്കുന്നതാണ്, സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ. ഷോർട്ട് ഫിലിമിന് ഒരു പേര് നൽകണം, ഏറ്റവും ആദ്യം ഒരു പേര് നൽകണം. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ഏത് ഭാഗമാണ് അവലംബിച്ചിരിക്കുന്നത് എന്ന് ടൈറ്റിലിൽ പറഞ്ഞിരിക്കണം. ഏത് ടെക്സ്റ്റിൽ നിന്നാണ്, ബൈബിളിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോൾ മുൻപ് ഒരു സ്ഥലത്തും പബ്ലിഷ് ചെയ്തത് ആകരുത്, പുതിയതായിട്ട് നിർമ്മിച്ചതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതാധ്യാപകരുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സീനിയർ സ്റ്റുഡൻസിൻ്റെയോ ഒക്കെ നിങ്ങൾക്ക് സേവനം ഉപയോഗപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ ഇടവകയുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ കാറ്റഗറിസം സ്റ്റുഡൻസ് ആയിരിക്കും. ഷോർട്ട് ഫിലിമിൽ ഇതുപോലെ തന്നെ
ഒരു പക്ഷേ ചിലപ്പോൾ കാറ്റഗറി സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം വീടിൻ്റെ പശ്ചാത്തലമൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കാറ്റഗറി സ്റ്റുഡൻസ് ആയിരിക്കണമെന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നു. കുറച്ചുകൂടി അങ്ങനെയായാലും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടവകയിലുള്ള നിങ്ങളുടെ ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം എടുക്കണം, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകതയുള്ളത് ഈ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് 11-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മാക്സിമം അവരാണ് അതിൽ വർക്ക് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഇടവകയിൽ നന്നായിട്ട് യൂത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, ആളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാം, എഡിറ്റ് ചെയ്യിപ്പിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിലൊരു ഒരു 11-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മെച്ചമുണ്ടാവില്ല. പക്ഷേ കുറച്ചും കൂടി പ്രിഫറബിളി 11-ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ അഭിനയിക്കുന്നു, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മേക്കപ്പ് ആണ് ചെയ്യണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു 11-ാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കാം. മറ്റേ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. മറ്റ് കുടുംബാംഗങ്ങൾ വ്യക്തികൾ അഭിനയിക്കുന്നത് നമുക്ക് മാറ്റാം. 11-ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെയായിരിക്കണം അഭിനയിക്കേണ്ടത് എല്ലാ കഥാപാത്രങ്ങളും. അപ്പോൾ കുറച്ചുകൂടി അവർക്കാണ് പ്രിഫറൻസുകൾ കിട്ടുക. പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ കഥാപാത്രങ്ങളായിട്ട് വരേണ്ടത് 11-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. റൈറ്റ്, ക്ലിയർ. അടുത്തത് 12-ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. 12-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളത് അവർക്ക് ഡിവോഷണൽ സോങ്, അതാണ് മത്സരം. ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ പാടില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക്, ഇതുപോലെയുള്ള കോളർ മൈക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി അല്ലെങ്കിൽ ഇയർഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്, കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, റൈറ്റ്. അടുത്ത മത്സരം ടീച്ചേഴ്സിന്, ഇപ്പോൾ 12 ക്ലാസ്സിലെയും പറഞ്ഞ് കുഞ്ഞു കുട്ടികളെ മത്സരം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രസംഗ മത്സരമാണ്. പ്രസംഗ മത്സരമാണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. 5 മിനിറ്റ് സമയമാണ് അതിനുള്ളത്. വിഷയം ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭാവ വളർച്ചയും സഹോദര സ്നേഹത്തിൻ്റെ നേർസാക്ഷിയും, ഇതാണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൻ്റെ വിഷയം. ഒന്നുകൂടി പറയാം, ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭാവ വളർച്ചയും സഹോദര സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ, അതാണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രസംഗ മത്സരത്തിൻ്റെ വിഷയം. അതിൽ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും നിങ്ങൾ നോക്കുക, എന്നിട്ട് 3 പേരുടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരിക. അടുത്തത് ഏറ്റവും അവസാനത്തെ മത്സരം, 15-ാമത്തേനാണ്, ഫാമിലി ആക്ഷൻ സോങ്. എന്ന് വെച്ചാൽ ആക്ഷൻ സോങ് നമുക്കറിയാലോ, അത് കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടി ആലപിക്കും, ഫാമിലി ആക്ഷൻ സോങ്. ഇതിന് മാത്രം കാരണം ഒരു ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികളാണ് ഇത് പങ്കെടുക്കുന്നത്, അവരുടെ കുടുംബങ്ങൾ. അപ്പോൾ ഇതിന് മാത്രം ഈ ഐറ്റത്തിന് മാത്രം എൻട്രിയിലൊരു മാറ്റം വരുത്തുന്നത്, മറ്റുള്ള എല്ലാ ഐറ്റത്തിനും 3 എൻട്രിയാണ്. ഇതിന് മാത്രം നമ്മൾ 5 എൻട്രി ഒരു ഇടവകയിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, 5 എൻട്രി. അപ്പോൾ നിങ്ങൾ കാറ്റഗറി ടീച്ചേഴ്സ് തന്നെ അത് സെലക്ട് ചെയ്യുക. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് 5 എൻട്രി ഒരു ഇടവകയിൽ നിന്നും അനുവദിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആക്ഷൻ സോങ്, പാട്ട് പാടി ആക്ഷനോട് കൂടി മൂവ്മെൻറ്റ്സ്, ടീച്ചറെങ്കിൽ ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരിക്കാം, വേണമെങ്കിൽ ഉൾപ്പെടുത്തി വേണം ഈ പറയുന്ന ഫാമിലി ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്. കുടുംബത്തിലെ എല്ലാവരും, ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലാണ്. അല്ലാതെ അത് ഈ പറയുന്ന പങ്കെടുക്കാത്ത ഒരു വ്യക്തി മാറി നിന്ന് ക്യാമറ എടുക്കുന്നതല്ല, പുറമേ നിന്ന് ക്യാമറ ഷൂട്ട് ചെയ്യേണ്ട ഒരാൾ, കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കുക, അതാണ് അതിൻ്റെ പ്രത്യേകത. വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പുറമേലാകാം, ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്, നല്ല രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, റെക്കോർഡ് ചെയ്യുന്ന ആൾ പാട്ട് പാടരുത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, റെക്കോർഡ് ചെയ്യുന്ന ആൾ പാട്ട് പാടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത, പാട്ട് ആ പറയുന്ന പാടുന്ന വ്യക്തിയുടെ പാട്ട് തൊട്ടടുത്ത ക്യാമറയുടെ അടുത്താണ് ആ മൈക്ക്, അപ്പോൾ അതുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. പങ്കെടുക്കുന്ന വ്യക്തികൾ പാടുന്നത് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന വ്യക്തി പാട്ട് പാടാൻ അനുവദിക്കുന്നതല്ല. കുടുംബാംഗങ്ങളെല്ലാവരും അവരുടെ വോയിസാണ് കേൾക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇനി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യണമനുസരിച്ച് നിങ്ങൾക്ക് ക്യാമറ ജസ്റ്റ് മൂവ് ചെയ്യുക. അല്ലാതെ എഡിറ്റിംഗ് അതിലില്ല കേട്ടോ, എഡിറ്റിംഗ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നീങ്ങേണ്ടതാണ്. ഇനി അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുടുംബത്തിന് പുറമേ നിന്നുള്ള വ്യക്തികളെ അല്ലെങ്കിൽ കാറ്റഗറി ടീച്ചേഴ്സ് അവർക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നത് മതബോധന വിദ്യാർത്ഥികളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതാണ് പ്രത്യേകത. അല്ലാതെ കുടുംബത്തിൻ്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ വീട്ടിലത്തെ മതബോധന വിദ്യാർത്ഥിയുടെ പേരിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. മതബോധന വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മത്സരം നമ്മൾ ക്രമീകരിച്ചത്. ഇത്രയാണ് നമുക്കുള്ള പ്രത്യേകത. ഇതിനും 7 മിനിറ്റ് സമയമാണുള്ളത്.
ഏഴ് മിനിറ്റ് സമയം നമ്മുടെ ഇതിനുണ്ട്. പക്ഷേ ഏഴ് മിനിറ്റ് ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. വേണമെങ്കിൽ അതിന് ഏഴ് മിനിറ്റ് സമയമാണ് നമുക്ക് അതിനുള്ളത്. അപ്പോൾ അതിനുള്ള പ്രത്യേകതയുള്ളത് കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് പാടണം, അതുപോലെ തന്നെ ആക്ഷൻ കാണിക്കണം, അതുപോലെ മൂവ്മെൻറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ ഡാൻസിൻ്റെതായിട്ടുള്ള മൂവ്മെൻറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അങ്ങനെയുള്ളത് അത് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ചെയ്യണം. നമ്മുടെ ഇടവക കുടുംബത്തിലുള്ള ആ പങ്കെടുക്കുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, അതാണ് അതിൻ്റെ പ്രത്യേകത, എല്ലാവരും കൂടി ചേർന്നില്ല. ഇങ്ങനെ നമ്മൾ 15 മത്സരങ്ങൾ നമ്മൾ അച്ഛൻ എല്ലാ മത്സരങ്ങളിലെയും നിയമാവലികൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ മതബോധന അധ്യാപകരുടെ പ്രധാന അധ്യാപകർക്ക് എപ്പോഴും അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അച്ഛൻ്റെ ഫോൺ നമ്പറുണ്ട്, നിങ്ങൾ അതിലേക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ. ഇനി കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അച്ഛനത് നോട്ട് ചെയ്തെല്ലാം വയ്ക്കുന്നുണ്ട്. സംശയങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടെങ്കിൽ അച്ഛൻ നോട്ട് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യണം, മറക്കരുത്, രജിസ്റ്റർ ചെയ്യണം. 30-ാം തീയതിക്ക് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. അതിൻ്റെയും ലിങ്ക് എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കാറ്റഗറിസം ഹെഡ് മാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെയും ഫോറോനിൽ അതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് മാധ്യമ രംഗത്ത് സഹായിക്കാനായിട്ടുള്ള വ്യക്തികളുടെയും ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലേക്ക് അച്ഛൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ട്. ഇനി ഓൾറെഡി അച്ഛൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വാട്സപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകുന്നതാണ്. അപ്പോൾ അതിലാണ് ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ വർഷത്തെ ഇങ്ങനെ, കാരണം നമ്മുടെ മാറിയ സാഹചര്യം, മാറിയ സാഹചര്യത്തിലും നമ്മൾ തളർന്നൊന്നും ഇരിക്കുന്നില്ല, നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ ഉപയോഗപ്പെടുത്താനായിട്ട്, ആടാനായിട്ട്, പാടാനായിട്ടുള്ള കഴിവുകൾ എല്ലാ മത്സരങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഡാൻസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമെന്ന് വരും, കാരണം അത് വിലയിരുത്താനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫൊറോനയിൽ വളരെ മനോഹരമായിട്ട് പങ്കെടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ആവേശവും എല്ലാം അച്ഛൻ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആവേശത്തോടുകൂടെ ഇതിൽ പങ്കെടുക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. എല്ലാം തന്നെ സർഗ കമ്മ്യൂണിക്കേഷൻ, സർഗ ക്രിയേഷൻസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. അത് അച്ഛൻ തുടങ്ങിയിരിക്കുന്ന, ഇതിന് മുമ്പായിട്ടും തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണത്. നമ്മുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ ക്രിയാത്മകമായിട്ടുള്ള, നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ, ഇതൊക്കെ മറ്റുള്ളവരോട് കാണട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ ബൈബിൾ ഫെസ്റ്റുകൾ നടത്തുമ്പോൾ, കലോത്സവം നടക്കുമ്പോൾ ചുറ്റും വലിയൊരു ഓഡിയൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഓൺലൈനിൽ നടത്തുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരും ബന്ധുക്കളും ഒക്കെയാണ്. അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കാണട്ടെ. അതുകൊണ്ടാണ് അച്ഛനെങ്കിൽ ഈ ലൈക്കിനും വാച്ചവറിനും സബ്സ്ക്രിപ്ഷനും എല്ലാം ഒരു മാർക്ക് വെച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ക്ലിപ്പായിട്ട് നിങ്ങൾ ഇട്ടോളൂ, അച്ഛൻ പ്രതികരിക്കുന്നതാണ്. ഒരു പക്ഷേ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജായിട്ട് ഇടാം. കൂടുതലായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ അടുത്ത, അച്ഛൻ കുറേ നിയമാവലികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് മാസ്റ്റേഴ്സിനോട് ചോദിക്കുക, ഇല്ലെങ്കിൽ അച്ഛനോട് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും, എല്ലാ മാതാപിതാക്കളുടെയും, എല്ലാ മതബോധന അധ്യാപകരുടെയും, എല്ലാ മതബോധന വിദ്യാർത്ഥികളുടെയും, അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലെയും യൂണിറ്റ് ഡയറക്ടർ അച്ഛന്മാരുടെയും എല്ലാവരുടെയും പ്രോത്സാഹനം അച്ഛൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം മാറിയൊരു സാഹചര്യത്തിൽ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനത്തെ ഒരു ക്രമീകരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള വെബ് ഫെസ്റ്റ്, കാറ്റഗറിസം വെബ് ഫെസ്റ്റ് ക്രമീകരിക്കുകയാണ്. കുറവുകൾ നമുക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയാണ് വരിക എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും നമുക്കത് തിരുത്താവുന്നതാണ്. ഇനി അതല്ല, പ്രൈസ് കുറച്ചും കൂടിയൊക്കെ കൂട്ടിക്കൊടുത്തൂടെ എന്നുള്ള സജഷൻസ്, അങ്ങനെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അച്ഛനത് പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു സോ മച്ച്.